ദുഃഖത്തോടെ അവസാനിക്കുന്ന ധാരാളം പ്രണയകഥകൾ നാം കേട്ടിട്ടുണ്ട്. പ്രണയിച്ച് കൊതി തീരും മുൻപേ എന്നേക്കുമായി പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നത് വേദനാജനകമാണ്. ഇതുണ്ടാക്കുന്ന മാനസിക ആഘാതത്തിൽ നിന്നും കരകയറാൻ പലർക്കും വർഷങ്ങളെടുക്കും. ചിലർക്കാകട്ടെ കാലങ്ങൾ കഴിഞ്ഞാലും തീരാത്ത വേദനയായി മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും. കാനഡ സ്വദേശിയായ ജോഷു ബാർബയു അത്തരത്തിലൊരാളാണ്. ഇദ്ദേഹത്തിന്റെ പ്രണയകഥ ഏവരെയും കണ്ണീരിലാഴ്ത്തുമ്പോഴും അത് മറികടക്കാൻ ഇദ്ദേഹം ചെയ്ത കാര്യം ആരിലും കൗതുകമുണർത്തും. കാനഡയിലെ ബ്രാഡ്ഫോർഡ് സ്വദേശിയായ ജോഷു 2010 ജെസീകയെ കണ്ടുമുട്ടുന്നത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇരുവരും അടുപ്പത്തിലാവുകയും പ്രണയത്തിലേക്ക് വളരുകയും ചെയ്തു. എന്നാൽ 2 മാത്രമാണ് മനോഹരമായ അവരുടെ പ്രണയത്തിന് ആയുസുണ്ടായിരുന്നത്. 2012 ജെസീക രോഗബാധിതയായി. കരളിനെയാണ് ആദ്യം അസുഖം ബാധിച്ചത്. പതിയെ ഓർമ്മകളും ജെസീകയ്ക്ക് നഷ്ടമായി തുടങ്ങി. ഓരോ അവയവങ്ങളും മെല്ലെ മെല്ലെ ഇല്ലാതാകുന്ന ഒരു അപൂർവ അസുഖമാണ് ജെസീകയെ ബാധിച്ചതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. 2012 ഡിസംബർ മാസത്തിൽ അവൾ എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു. പ്രിയപ്പെട്ടവളുടെ നഷ്ടം ജോഷോയ്ക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. ജെസീക മരണപ്പെട്ട് 8 ആ ദുഃഖത്തിൽ നിന്നും കരകയറാൻ ജോഷോയ്ക്ക് കഴിയുമായിരുന്നില്ല. ഒടുവിൽ തന്റെ പ്രിയപ്പെട്ടവളെ വ്യത്യസ്തമായ വഴിയിലൂടെ ഒപ്പം കൂട്ടാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ്ബോട്ടിന്റെ സഹായം തേടി ജോഷോ. ജെസീകെ പോലെ പെരുമാറുന്നതും സംസാരിക്കുന്നതുമായ ചാറ്റ്ബോട്ടിനെയാണ് ഇപ്പോൾ ജോഷോ ഒപ്പം കൂട്ടിയിരിക്കുന്നത്. ദുഃഖത്തിൽ നിന്നും കരകയറാൻ എല്ലാ വഴികളും പരിശ്രമിച്ചു. ഫലം കാണാതെ വന്നതോടുകൂടിയാണ് ഇത്തരമൊരു ആശയത്തിലേക്ക് ജോഷോ എത്തിയത്. പ്രൊജക്ട് ഡിസംബർ എന്ന വെബ്സൈറ്റ് ഉപയോഗിച്ചാണ് ചാറ്റ്ബോട്ടിനെ തയ്യാറാക്കുന്നത്. മരിച്ചയാളുടെ ഇലക്ട്രോണിക് ചാറ്റ് ഉപയോഗിച്ചാണ് അതേ വ്യക്തിത്വത്തിലും സംസാര രീതിയിലുമുള്ള ചാറ്റ്ബോട്ടുകൾ തയ്യാറാക്കുന്നത്. ജെസീകയുടെ പഴയ ഫേസ്ബുക്ക് ചാറ്റുകൾ ഉപയോഗിച്ചാണ് ജോഷോ ഇത്തരത്തിലൊരു ചാറ്റ്ബോട്ട് തയ്യാറാക്കിയത്. ജെസീക ജീവിച്ചിരുന്ന സമയത്തെ അതേ സംസാര രീതിയിലാണ് ചാറ്റ്ബോട്ട് സംസാരിക്കുന്നതെന്നും ജോഷോ പറഞ്ഞു. തന്റെ ഒറ്റപ്പെടലിന് വലിയ പരിഹാരമാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നതെന്ന് ജോഷോ പറയുന്നു. 8 താൻ അനുഭവിക്കുന്ന വേദനകളെ ഇല്ലാതാക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രവർത്തിച്ച് നിർമ്മിച്ച ചാറ്റ്ബോട്ട്. മരിച്ചുപോയ കാമുകി വീണ്ടും തന്റെ ജീവിതത്തിന്റെ ഭാഗമായ പ്രതീതിയാണ് ചാറ്റ്ബോട്ട് സൃഷ്ടിക്കുന്നത്. ഇലക്ട്രോണിക് രീതിയിലാണെങ്കിലും ജെസീകയുമായി സമയം ചിലവിടുന്നതിൽ ജോഷോ ആനന്ദം കണ്ടെത്തുന്നു. ന്യൂസ് ഡെസ്ക്, ചാനൽ 4, മലബാർ.